മാർച്ച് മാസത്തെ ശമ്പളം ലഭിക്കാത്തതിനാൽ വിഷുക്കാലത്തും പ്രതിസന്ധിയിൽ കഴിയുകയാണ് സംസ്ഥാനത്തെ 5000-ത്തിലധികം വരുന്ന ടെക്സ്റ്റൈൽ തൊഴിലാളികൾ. ലോക്ഡൌണിന്റെ പേര് പറഞ്ഞ് ടെക്സ്ഫെഡും ടെക്സ്റ്റൈൽ കോർപ്പറേഷനും ശമ്പളം നിഷേധിക്കുന്നുവെന്നാണ് ഇവരുടെ പരാതി. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് വിവിധ തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് 15 ടെക്സ്റ്റൈൽ മില്ലുകളിലായി 5000-ത്തിലധികം തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെയും ടെക്സ്ഫെഡിൻ്റെയും കീഴിലുള്ള മില്ലുകളാണ് ഇവയെല്ലാം. പ്രതിദിനം 500 രൂപയിലധികമാണ് ഓരോ തൊഴിലാളിക്കുമുള്ള കൂലി. എല്ലാ മാസവും 3-ാം തീയതിക്ക് മുമ്പ് മുൻമാസത്തെ പണം നൽകാറാണ് പതിവ്. പക്ഷേ ഇത്തവണ പലർക്കും ഒന്നും കിട്ടിയിട്ടില്ല. ചിലയിടങ്ങളിൽ കിട്ടിയത് 15 ദിവസത്തെ മാത്രം. വിഷുവിന് ലഭിക്കാറുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചും മാനേജ്മെൻറ്റുകൾ മൗനത്തിലാണ്. കൂലിയും മറ്റ് ആനുകൂല്യങ്ങളുമില്ലാതെ ലോക്ഡൌൺ കാലം എങ്ങനെ അതിജീവിക്കുമെന്നാണ് തൊഴിലാളികൾ ചോദിക്കുന്നത്. വളരെ ദയനീയമായ അവസ്ഥയാണ് നമുക്കുള്ളത്. നമ്മളെ പോലെ തന്നെ ഒരുപാട് തൊഴിലാളികൾ ഇനി ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കുടുംബം ഇതുപോലെയുള്ള വിഷുവിലെ ആഘോഷങ്ങളൊക്കെ നമുക്ക് കൊണ്ടാടാൻ വലിയ പ്രയാസം തന്നെയാണ്. എല്ലാ മേഖലയിലും തന്നെ സർക്കാർ കോവിഡിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും ഒരുപാട് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജോലി ചെയ്ത കൂലി ഇപ്പോഴും കിട്ടാതെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ലോക്ഡൌൺ കാല ശമ്പളം പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണമെന്നാണ് വിവിധ തൊഴിലാളി സംഘടനകളുടെ ആവശ്യം. ഈ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന, പൊതുമേഖലയിൽ ജോലി ചെയ്യുന്ന ഈ പാവപ്പെട്ട ഈ ടെക്സ്റ്റൈൽ മില്ലിലെ തൊഴിലാളികളുടെ കാര്യത്തെക്കുറിച്ച് യാതൊരു ചിന്തയും ഗവൺമെൻറ് ഭാഗത്തു നിന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. തൊഴിലാളികളെ സംബന്ധിച്ച് വളരെയേറെ ഒരു പ്രതിസന്ധിയിലൂടെയാണ് തൊഴിലാളികൾ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കടന്നു പോകുന്നത്. 15 ദിവസത്തെ കൂലി ലഭിക്കാത്തവർക്ക് ഉടൻ നൽകുമെന്നാണ് കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെയും ടെക്സ്ഫെഡിൻ്റെയും വിശദീകരണം. ബാക്കിയുള്ളവ സർക്കാർ സഹായം ലഭിക്കുന്ന മുറയ്ക്ക് നൽകുമെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.